ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് ഹൽവയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു ഹൽവയുടെ റെസിപ്പി ആയിരിക്കും ഇത് ഇത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് വെറും പത്ത് മിനിറ്റ് പോലും ആവശ്യമില്ല കോൺഫ്ലോർ കൊണ്ടാണ് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ടേസ്റ്റിനും പ്രത്യേകിച്ച് ഒരു കുറവുമില്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇതെങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റി തയ്യാറാക്കുന്നുള്ളൂ അതിനായിട്ട് ഏകദേശം ഒരു അരക്കപ്പോളം അരക്കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇത് ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്രയും തന്നെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ കോൺഫ്ലോർ മിക്സ് ആവാനായിട്ട് എളുപ്പമാണ് പക്ഷേ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിക്കാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്കൊന്ന് അരിച്ചെടുക്കുകയൊക്കെ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഡൈലൂട്ടായിട്ട് വരുന്ന സംഭവമാണ് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവണം അപ്പോൾ നെയ്യ് മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യ് ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വച്ചതിന് ശേഷം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പഞ്ചസാര ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ എടുത്ത അതേ അളവിലാണ് പക്ഷേ ഹൽവയ്ക്ക് അത്രയും മധുരം പോരാട്ടോ കുറച്ചും കൂടി നിങ്ങൾ എടുക്കണം അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാര കുറച്ച് കൂട്ടിയെടുക്കാം ഹൽവ കഴിക്കുമ്പോൾ നല്ല കുത്തുന്ന ഒരു മധുരമാണ് പക്ഷേ ഇത് ഈ ഒരു ഹൽവ കറക്റ്റ് പാകത്തിനുള്ള മധുരമായിരിക്കും ഉണ്ടാവുക കാരണം അതേ മധുര ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതേ ക്വാണ്ടിറ്റിയിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവണം നൂൽ പരുവം അപ്പോൾ നല്ലതുപോലെ മെൽറ്റ് ആയതിന് ശേഷം അറിയാൻ പറ്റും കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടാൽ തിക്കാവും അതാണ് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആ ഒരു പരുവത്തിലെത്തുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൈ എടുക്കാതെ തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം കുറച്ച് തന്നെ കിടക്കട്ടെ നല്ലതുപോലെ യോജിപ്പിക്കുക ഇനി വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതേ ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ചേർത്തത് ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തതാണ് അപ്പോൾ നമുക്കിതിലേക്ക് അങ്ങനെ യൂസ് ചെയ്യാം നെയ്യ് മാത്രമായിട്ട് യൂസ് ചെയ്യാം ഓയിൽ മാത്രമായിട്ട് യൂസ് ചെയ്യരുത് നമുക്ക് ടേസ്റ്റ് കിട്ടില്ല ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് പോലെ അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിനുശേഷം ശേഷം നമ്മളിതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ കണ്ടില്ലേ ശരിക്കും വിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളിത് ചൂടോട് കൂടി തന്നെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടുന്ന പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക ഇനി ഇത് ചൂടോട് കൂടി തന്നെ ഒന്ന് സെറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ചൂടോടു കൂടി നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റിൽ തന്നെ നല്ലതുപോലെ തണുത്ത് കിട്ടും കേട്ടോ ഇപ്പം സെറ്റ് ചെയ്തിട്ടൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം ഇപ്പം നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടും കണ്ടില്ല ഇപ്പം തന്നെ പാത്രത്തിലൊന്നും ഒട്ടുന്ന പോലുമില്ല അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ശരിക്കും നല്ല സൂപ്പറായിട്ട് നമുക്ക് ഹൽവ വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ കഴിക്കാൻ നമുക്ക് കൊതി വരും അത് ജെല്ലി പോലുള്ള നല്ല ഹൽവയാണിത് അപ്പോൾ ഇത് നിങ്ങൾ തയ്യാറാകാം ഇവിടെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കണ്ടില്ലേ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതുപോലെ തന്നെ ഉണ്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളിത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ